ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പനം എല്ല് കിട്ടിയോട്ടോ, നമ്മുടെ കറിയലുണ്ടല്ലോ. അപ്പൊ എല്ല് കറിയെന്ന് വെച്ച് മരച്ചിനിയും കൂടെ വയ്ക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. സാധാരണ അമ്മയാണ് എനിക്ക് ഒപ്പം, ഇന്ന് ഇവരാണ് എന്റെ പാർട്ട്ണറായിട്ട് കുക്കായിട്ട് കൂടെ ഉള്ളത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് പ്രിപ്പറേഷൻ. അപ്പൊ അതിനായിട്ട് ഞാൻ എന്താ കഴുകി വെച്ചിരിക്കുന്ന എല്ല് എടുത്ത് കുക്കറിലിടാണ് കേട്ടോ. ഓ, ശക്കരം അത് കാണിച്ചു തരാം. നമുക്ക് എല്ല് കറി നോക്കാം. ഇത്രയും വച്ച ശേഷം ഒരു കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാം. വെള്ളം ഉണ്ടോ ചേർക്കേണ്ട, ഒരു കപ്പ് വെള്ളം മതിയാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് കറി വെക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് 11 ഫിസിൽ കേൾക്കണം കേട്ടോ. 11 ഫിസിൽ കേൾക്കണം, എന്നാലേ ഇതിന്റെ ഈ സത്ത് എല്ലാം ഇതിനകത്ത് ഊരി വരത്തുള്ളൂ. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഇത് നീ അടുപ്പിൽ വെച്ചിട്ട് കേട്ടോ. റെഡിയാക്കി കുക്കറിൽ നിന്ന് എന്താ വാങ്ങി വെച്ചിട്ടുണ്ട്. 11 ഫിസിൽ കേട്ടു കേട്ടോ. അതേപോലെ ഇതാ അരിച്ചീനി ഇതാ ഊരുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ നമുക്ക് എല്ല് എല്ല് കറിക്കുള്ള കൂട്ട് റെഡിയാക്കാം. ഇതാ അതിനുള്ള സാധനങ്ങളാണ്, ഇതാ കണ്ടില്ലേ, ഒരു ഒരു കപ്പോളം വരും ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 സവാള, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താണ് കേട്ടോ. പിന്നെ 2 തക്കാളി, പച്ചമുളക്, ഇത്രയും വേണ്ടത് നമുക്ക് ഇതിന്റെ കൂട്ട് റെഡിയാക്കാം. ഉള്ളി നന്നായിട്ട് ചൂടായി, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് കടി വിട്ടു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തേക്ക് എത്തുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പിലേക്ക് കൊടുക്കാം. പിന്നീട് നമുക്ക് ആദ്യം ഇടേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ആദ്യം ഇട്ട്, ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നല്ലൊരു ടേസ്റ്റ് കിട്ടും, ഗ്രേവി നന്നായിട്ട് കുറുകിയിരിക്കുകയും ചെയ്യും കേട്ടോ. ചെറിയ ഉള്ളി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള ചേർത്തു. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, കുറച്ച് മതി. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് പെട്ടെന്ന് ആയി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് മസാല കൂട്ടുകളെല്ലാം റെഡിയാക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ്, ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടി. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ പൊടിയെല്ലാം ചിലപ്പോൾ അടിച്ചു പിടിച്ച് പുകഞ്ഞു പോകും. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല. അര ടീസ്പൂൺ മതിയാവും കേട്ടോ. ഇത്രയും ഇട്ട് ഒന്ന് മൂപ്പിച്ച് മൂപ്പിച്ച് കൊടുക്കാം. ആ എണ്ണയിൽ നമ്മൾ നേരത്തെ കടുവറക്കാൻ വേണ്ടി എടുത്തില്ലായിരുന്നു, ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് കിട്ടണം. ഇനി കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. എല്ലാടോ ആക്കി കൊടുത്ത ശേഷം അതിന്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, ഫ്ലേവറിന് വേണ്ടിയിട്ട്. എല്ലിന്റെ സ്റ്റോക്ക് ആ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യാനുസരണം ഒഴിച്ചാൽ മതി. ഗ്രേവി കുറുകിയിരിക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം, അല്ല കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. ഓ, ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരട്ടെ. നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, എണ്ണ എല്ലാം നന്നായിട്ട് തെളിഞ്ഞ് കാണാം. നമുക്കിനി ഇതിലേക്ക് വേവിച്ചു വെച്ച എല്ലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇനി ഈ ആരപ്പ് എല്ലാം എല്ലിൽ കിടന്നു നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് കുറുകാരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നാലേ ആ അരപ്പില് കപ്പയും കൂടെ നിന്ന് നല്ല രീതിയിൽ ആയി കിട്ടുള്ളൂ. കഴിക്കാൻ നല്ല ടേസ്റ്റും കാണത്തോ. അപ്പോ മറന്നു പോവരുത് എന്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ എന്താ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണം കേട്ടോ. ഒരു 5 മിനിറ്റ് ഇതാ ഏകദേശം നമുക്ക് ഇവിടെ റെഡിയായി. ഇനി ഒരു 5 മിനിറ്റും കൂടെ വേണ്ടു. ഒന്ന് തിളക്കട്ടെ ഒന്ന്. ഇതാ നല്ല സ്പെഷ്യൽ എല്ലുകറിയും ദമ്മാരിച്ചീനി ഇതാ റെഡിയായി. ഇനി നമുക്ക് ചൂടെ കാറിയിട്ട് ആവശ്യാനുസരണം കഴിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ, സീ യു.